بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ ഉസ്താദ്. എന്നാൽ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ആദ്യത്തെ വിഷയം ഏതാ? നാദിറ ഖുർആൻ. നാദിറ ഖുർആനിൽ ഇപ്പോൾ ഏത് സൂറത്താണ് നമ്മൾ പഠിക്കുന്നത്? സൂറത്തുൽ ഖസ. കഴിഞ്ഞ ആഴ്ച എത്ര ആയത്ത് പഠിച്ചു? 21 ആയത്ത്. ഇനി നമുക്ക് അടുത്ത ആയത്ത് നോക്കാം. എല്ലാവരും മോദിക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി എല്ലാവരും ബോർഡിലേക്ക് നോക്കിയേ, ഇതെന്താ എഴുതിയിരിക്കുന്നേ? ഇതോ ചേർത്ത് വായിച്ചേ. ഇതും കൂടി വായിച്ചേ. അശറഹു. വഖ്ഫിന്റെ അടയാളം കൂടി വന്നു. അപ്പോ എങ്ങനെ വായിക്കും? അശറഹു സുമ്മ ഇദാ ശാ അശറഹു. സുമ്മ ഇദാ ശാ അശറഹു. ഇതിൽ സുമ്മ എന്നതിൽ നമ്മൾ എന്ത് ചെയ്തു? ശദ്ദ് വന്നാൽ ഒന്ന ചെയ്യേണ്ട വേറൊരു അക്ഷരം കൂടി ഉണ്ടല്ലോ, എന്താണത്? വെരി ഗുഡ്. ഇനി നമുക്ക് അടുത്ത ആയത്ത് നോക്കാം. ഇതെന്താ എഴുതിയിരിക്കുന്നേ? ഇതോ ഇപ്പോഴോ? ചേർത്ത് വായിച്ചേ. ഇതും കൂടി വായിച്ചേ. ശേഷം വഖ്ഫിന്റെ അടയാളം വന്നാലോ? ഇതിൽ കല്ല എന്നതിൽ ലാമിന് എന്തു വന്നിട്ടുണ്ട്? ശദ്ദ് വന്നിട്ടുണ്ട്. അപ്പോ ലാമിനെ മണിക്കണോ? വേണ്ട. ലമ്മ എന്നതിലെ മീമിലോ മണിക്കണം. യഖ്ലി എന്നതിൽ ഏത് നിയമമാ വന്നിരിക്കുന്നേ? കാഫിലെ സുഖോൻ വന്നതുകൊണ്ട് ഫഖല ചെയ്യണം. സബാഷ്. നല്ല കുട്ടികൾ, ഇതേപോലെ ഈ സൂറത്തിന്റെ അവസാനം വരെയുള്ള ആയത്തുകൾ നിങ്ങളുടെ ഉസ്താദുമാരെ ഓതി കേൾപ്പിക്കണം കേട്ടോ. ഇനി ഹിഫ്ളു സൂറത്ത് എടുത്തേ. ഹിഫ്ളു സൂറത്തിൽ നമ്മൾ ഏത് സൂറത്താണ് പഠിക്കുന്നേ? കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച ആയത്ത് എല്ലാവരും കാണാതെ പഠിച്ചോ? എന്നാൽ അബ്ദുൽ ബാസിത്ത് നോദിക്കേ. ഇനി അടുത്ത രണ്ടായത്തുകൾ പഠിക്കാം. എല്ലാവരും ഓതിക്കേ. വഅഖ്റജത്തിൽ വഅഖ്റജത്തിൽ അർദു അർദു വഅഖ്റജത്തിൽ അർദു വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ അസ്ഖാലഹ വഅഖ്റജത്തിൽ അർദു അസ് قالها واخرجت الارض اثقالها واخرجت الارض اثقالها واخرجت الارض اثقالها وقال الانسان وقال الانسان
وقال الإنسان ما لها وقال الإنسان ما لها ആദ്യം മുതൽ ഒന്നുകൂടെ ഓതാം. إذا زلزلت الأرض زلزالها إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وأخرجت الأرض أثقالها وقال സുന്നത്ത് എടുക്കാം. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം മസ്ജിദിൽ നിന്നും പുറത്തു വരുമ്പോഴുള്ള ദുആയും അർത്ഥവും പഠിച്ചു. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എങ്കിൽ സൈനബ് ഒന്ന് പറഞ്ഞേ. മസ്ജിദിൽ നിന്നും പുറത്തു വരുമ്പോഴുള്ള ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക. അർത്ഥം, അല്ലാഹുവേ ഞാൻ നിന്റെ ഔദാര്യത്തെ ചോദിക്കുന്നു. മാഷാല്ലാ. ഇനി നമുക്ക് മസ്ജിദിൽ നിന്നും പുറപ്പെടുമ്പോഴുള്ള സുന്നത്തുകൾ പഠിക്കാം. എല്ലാവരും പറഞ്ഞേ, പാഠം 5. പാഠം 5. മസ്ജിദിൽ നിന്നും പുറപ്പെടുമ്പോഴുള്ള സുന്നത്തുകൾ. മസ്ജിദിൽ നിന്നും പുറപ്പെടുമ്പോഴുള്ള സുന്നത്തുകൾ. 1. 1. ആദ്യം ഇടത് കാൽ വെളിയിലേക്ക് വെക്കുക. 2. ബിസ്മില്ലാ പറയുക. 2. ബിസ്മില്ലാ പറയുക. 3. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ ചൊല്ലുക. 3. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ ചൊല്ലുക. 4. മസ്ജിദിൽ നിന്നും പുറപ്പെടുമ്പോഴുള്ള ദുആ പറയുക. 4. മസ്ജിദിൽ നിന്നും പുറപ്പെടുമ്പോഴുള്ള ദുആ പറയുക. ദുആ ഏതാണെന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക. മാഷാല്ലാ. 5. 5. ആദ്യം വലതുകാലിൽ ചെരുപ്പ് ധരിക്കുക. ഒന്നുകൂടെ വായിക്കാം. 1. ആദ്യം ഇടതുകാൽ വെളിയിലേക്ക് വെക്കുക. 2. ബിസ്മില്ലാ പറയുക. 3. സ്വലാത്ത് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ ചൊല്ലുക. 4. മസ്ജിദിൽ നിന്നും പുറപ്പെടുമ്പോഴുള്ള ദുആ പറയുക. 4. മസ്ജിദിൽ നിന്നും പുറപ്പെടുമ്പോഴുള്ള ദുആ പറയുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക. 5. ആദ്യം വലതുകാലിൽ ചെരുപ്പ് ധരിക്കുക. 5. ആദ്യം വലതുകാലിൽ ചെരുപ്പ് ധരിക്കുക. അടുത്ത ആഴ്ച വരുമ്പോൾ എല്ലാവരും ഇന്ന് പഠിച്ചത് കാണാതെ കേൾപ്പിക്കുമല്ലോ. ഇനി അടുത്ത വിഷയമെടുക്കാം. കഴിഞ്ഞ ആഴ്ച അഖായിദിൽ ഹ്രസ്വമായ വിശ്വാസത്തെ പറ്റി പഠിച്ചിരുന്നു. പഠിച്ച അത്രയും അബ്ദുൽ ബാസിത്ത് ഒന്ന് പറഞ്ഞേ. മാഷാല്ലാ. ഇനി അതിന്റെ ബാക്കി കൂടി പഠിക്കാം. എല്ലാവരും പറഞ്ഞേ, وقبلت وقبلت جميعا جميعا وقبلت جميعا وقبلت جميعا احكامي احكامي وقبلت جميعا احكامي وقبلت جميعا احكامي ആദ്യം മുതൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. آمنت بالله كما هو ഇനി നമസ്കാരം എടുക്കാം. ഖുനൂത്ത് പഠിച്ച അത്രയും എല്ലാവരും ഒന്ന് കേൾപ്പിച്ചേ. Stop.
മാഷാ. ഇനി അടുത്ത ഒരു വരിയും കൂടി പഠിക്കാം. എല്ലാവരും പറഞ്ഞേ, ഫലകൽ ഹംദു ഫലകൽ ഹംദു അലാ മാ ഖളയ്ത് അലാ മാ ഖളയ്ത് ഫലകൽ ഹംദു അലാ മാ ഖളയ്ത് ഫലകൽ ഹംദു അലാ മാ ഖളയ്ത് അസ്തഗ്ഫിറുക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വഅതൂബു ഇലൈക് أستغفرك وأتوب إليك أستغفرك وأتوب إليك فلك الحمد على ما قضيت فلك الحمد على ما قضيت أستغفرك وأتوب إليك أستغفرك وأتوب إليك. ഇതും കൂടി ചേർത്ത് അടുത്ത ആഴ്ച പഠിച്ചിട്ട് വരണം കേട്ടോ. അടുത്തത് ഇസ്ലാമിക വിജ്ഞാനം. ഇസ്ലാമിക വിജ്ഞാനത്തിൽ അടുത്ത രണ്ട് ചോദ്യോത്തരങ്ങൾ പഠിക്കാം. ചോദ്യം, യൂസുഫ് അലൈഹിസ്സലാം ആരുടെ പുത്രനാണ്? യഅഖൂബ് അലൈഹിസ്സലാമിന്റെ. യൂസുഫ് അലൈഹിസ്സലാം ആരുടെ പുത്രനാണ്? യഅഖൂബ് അലൈഹിസ്സലാമിന്റെ. യഅഖൂബ് അലൈഹിസ്സലാമിന്റെ. അടുത്ത ചോദ്യം, യൂസുഫ് അലൈഹിസ്സലാമിനെ എത്ര സഹോദരങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം, പതിനൊന്ന്. യൂസുഫ് അലൈഹിസ്സലാമിനെ എത്ര സഹോദരങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം, പതിനൊന്ന്. അടുത്തത് പ്രഭാഷണം. പ്രഭാഷണത്തിൽ നമുക്ക് ഒരു വരി കൂടി പഠിക്കാം. എല്ലാവരും പറഞ്ഞേ, ഉമ്മത്തിന്റെ മേൽ അഞ്ചു നേരത്തെ നമസ്കാരം അല്ലാഹു നിർബന്ധമാക്കി. ഉമ്മത്തിന്റെ മേൽ അഞ്ചു നേരത്തെ നമസ്കാരം അല്ലാഹു നിർബന്ധമാക്കി. കഴിഞ്ഞ ആഴ്ച പഠിച്ച വരി മുതൽ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തിയാണ് നമസ്കരിക്കാനുള്ള കൽപ്പന അല്ലാഹു നൽകിയത്. ഉമ്മത്തിന്റെ മേൽ അഞ്ചു നേരത്തെ നമസ്കാരം അല്ലാഹു നിർബന്ധമാക്കി. മാഷാ അല്ലാഹ്. അടുത്ത വിഷയം ഏതാണ്? അറബി. അറബി എന്നാൽ എന്താ? പാഠം ഒന്ന്, അൽ ആദാദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 25 വരെ എണ്ണാൻ പഠിച്ചിരുന്നു. 21 മുതൽ 25 വരെ. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എല്ലാവരും ഒന്ന് ഒരുമിച്ച് എണ്ണിക്കേ. മാഷാ അല്ലാ, എല്ലാവർക്കും നന്നായിട്ട് ഓർമ്മയുണ്ടല്ലോ. ഇനി നമുക്ക് ബാക്കി 5 കൂടെ പഠിക്കാം. 26 മുതൽ 30 വരെ. 26 അറബിയിൽ എന്താ പറയുക? സിത്തത്തുൻ വഇശ്റൂൻ. സിത്തത്തുൻ വഇശ്റൂൻ. ഇനി 27 എന്തായിരിക്കും പറയുക? സബഅത്തുൻ വഇശ്റൂൻ. ഇതേപോലെ ഓരോന്ന് ചേർത്ത് കൊടുത്താൽ മതി, എല്ലാവർക്കും അറിയാമല്ലോ. ഇനി 28, സമാനിയത്തുൻ വഇശ്റൂൻ. സമാനിയത്തുൻ വഇശ്റൂൻ. 28, സമാനിയത്തുൻ വഇശ്റൂൻ. 29, തിസ്അത്തുൻ വഇശ്റൂൻ. തിസ്അത്തുൻ വഇശ്റൂൻ. തിസ്അത്തുൻ വഇശ്റൂൻ. 30, സലാസൂൻ. സലാസൂൻ. 30, സലാസൂൻ. എല്ലാവരും നന്നായി പഠിച്ചല്ലോ. ഇനി ഉസ്താദ് ചോദിക്കാം, 26 എന്താ പറയുക ഇർഫാൻ? 28 എന്താ പറയുക നസീബ്? 27 എന്താണ് സുഹൈല? 29 എന്താ പറയുക ആസിയ?
മുപ്പതിന് എന്താ പറയുന്നത് സുമയ്യ? മാഷാല്ലാ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു. ജസാകല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹ്.